प्यारे बच्चों, आदाब। आप लोग कैसे हैं? ठीक है ना जी? नम्मुडे पुस्तकम अदिले ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സോട് കൂടി അവസാനിച്ചു. മുഴുവൻ പാഠങ്ങളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ പാഠങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, എന്തെല്ലാം പാഠങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഓക്കെ, ആപ് ലോക് തയ്യാർ ഹന ജി? പഹല യൂണിറ്റ് ഉസ്ക നാം ക്യാ ഹെ, യാദ് ഹെ? ആദ്യ യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു? മേരാ ഘർ പ്യാരാ ഘർ. ദേക്കിയെ, മേരാ ഘർ പ്യാരാ ഘർ, എൻ്റെ വീട്, പ്രിയപ്പെട്ട വീട്. ഓക്കെ, ആ സീറോ പേജ് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? നല്ല സുന്ദരമായ ഒരു പക്ഷിക്കൂട് അല്ലേ, ഒരു വളരെ മനോഹരമായൊരു മരം, അങ്ങനെ നല്ല ഒരു സീറോ പേജ് നമ്മൾ പരിചയപ്പെട്ടു. പഹല സബക്ക നാം ക്യാ ഥാ, ആദ്യ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ക്യാ ഹെ? ആ, വക്ത് കോനേക്കാ നഹി, വക്ത് കോനേക്കാ നഹി, സമയം നഷ്ടപ്പെടുത്താനുള്ളതല്ല അല്ലേ. അമ്മയും രാകേഷും തമ്മിലുള്ള ഒരു ഗുഫ്തഗു അല്ലേ, ഒരു സംഭാഷണം, അതിലൂടെയാണ് നമ്മുടെ പാഠം ആരംഭിക്കുന്നത് അല്ലേ. ആ ഫസ്റ്റ് പേജിലുള്ള ആ തസ്വീർ ദേക്കിയേ, നാം അന്ന് വളരെ നല്ല രീതിയിൽ ആ തസ്വീർ ശ്രദ്ധിച്ചു, നിങ്ങൾ അതിൻ്റെ വർക്കുകൾ ചെയ്തു. എന്താണ് തസ്വീറിലുണ്ടായിരുന്നത്? ആ രാകേഷ് ബാഹർ ദേഖ്തേ ഹെ, ഗ്രൗണ്ട് മൈതാൻമേ ബച്ചേ ഖേൽ രഹേ ഹെ അല്ലേ. അപ്പോൾ രാകേഷ് വളരെ നിശബ്ദനായിട്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു, വളരെ നിരാശനായിരുന്നു രാകേഷ്. ഓ മായൂസ് ഹോക്കർ ക്യാ ക്യാ സോച്ച ഹോങ്കെ, എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടാകും നിരാശനായിട്ട്. ഓക്കെ, നിങ്ങൾ ആ വർക്ക് എഴുതി, എന്താ സംഭവം? അതെ, കളിക്കാൻ രാകേഷിനെ അമ്മ പുറത്തേക്ക് വിട്ടില്ല. കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാകേഷിനെ കളിക്കാൻ വിട്ടില്ല, സമ്മതം കൊടുത്തില്ല. അബ്ബ വരുമ്പോൾ നാരാസോ ജായെങ്കെ എന്ന് പറഞ്ഞില്ലേ, ഓർമ്മല്ലേ? ആ ഓക്കെ, അവിടെ കുറച്ച് കളികൾ നമ്മൾ പരിചയപ്പെട്ടു, വ്യത്യസ്ത കളികൾ. മുഖ്തലിഫ് കേലോങ്കെ നാം അല്ലേ, വിവിധ കളികളുടെ പേരുകൾ നാം മനസ്സിലാക്കി. യാദ് ഹെ ക്യാ ക്യാ? ഫുട്ബോൾ, ക്രിക്കറ്റ് ഓർ ഹാൻഡ്ബോൾ ജി? ഐസെ ബഹുത്ത് ജ്യാദ ഖേലോക്കെ നാം ആപ് ലോക് ലിഖേ. ഓർ, ഒരു കളിയെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് ജുംലകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഒരുപാട് കളികൾ നിങ്ങൾ പേരുകൾ എഴുതി, ഒരു കളിയെക്കുറിച്ച് ജുംലകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ. നിങ്ങളെല്ലാം അത് എഴുതി നോക്കൂ, ഒരു കളിയെക്കുറിച്ചുള്ള ഏതാനും ജുംലകൾ.
അങ്ങനെ നമ്മുടെ രാഗേഷ് വളരെ നിരാശനായിട്ട് കളിക്കാൻ കഴിയാതെ അതിനുള്ള സമ്മതം കിട്ടാതെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ആര് വന്നു? ഉസ്കെ പാസ് കോൻ ആയി ആ ദാദിയമ്മ. ദാദിയമ്മ അവനെ സാന്ത്വനിപ്പിച്ചു അല്ലേ. എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത്? എങ്ങനെ? ആ കൽ ഹാലാജാൻ കി ബേട്ടിക്ക് ഷാദി ഹേ, നാളെ ഹാലാജാൻ്റെ മകളുടെ കല്യാണമാണ്, നമുക്കവിടെ പോകണം. ഇത് കേട്ടപ്പോൾ നമ്മുടെ രാഗേഷിന് ഭയങ്കര സന്തോഷമായി. ഐ നല്ല അടിച്ച് പൊളിക്കണം ആ കല്യാണം. അങ്ങനെ നമ്മൾ ആ കല്യാണത്തിലേക്ക് പോവാണ് അതല്ലേ. അതിനു മുമ്പ് രാഗേഷും ദാദിയമ്മ തമ്മിൽ ചെറിയൊരു ഗുഫ്തകു നടക്കുന്നുണ്ട് കല്യാണത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ പോകണം, അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഗുഫ്തകു ഉണ്ട് അല്ലേ, രാഗേഷും ദാദിയമ്മയും. ഈ ഗുഫ്തകു നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, നമുക്ക് ആ ഗുഫ്തകു ഒന്ന് കാണാം അല്ലേ. നോക്കൂ, പ്യാരേ ദോസ്തോ, അടുത്ത പാഠം ഏതായിരുന്നു? നെക്സ്റ്റ് ഖുശീമനായേ, സന്തോഷിക്കാം അല്ലേ. അങ്ങനെ രാഗേഷ് ഓർ അമ്മി ദാദിമാക്കെ സാത്ത് ഷാദിഗർ പഹുഞ്ച് അല്ലേ, കല്യാണ വീട്ടിലെത്തി. കല്യാണ വീട് ഭയങ്കര സൂപ്പറായിരുന്നു, വളരെ മനോഹരമായിരുന്നു, നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, കുറച്ചാളുകൾ സർബത്ത് കുടിക്കുന്നുണ്ട്, അങ്ങനെ ഇതൊക്കെ നമ്മൾ പരാമർശിച്ചു അല്ലേ. അങ്ങനെ അവിടെ ഈ ഇവർ കുറച്ച് ബന്ധുക്കളെ കണ്ടുമുട്ടുന്നുണ്ട്. രിഷ്തേദാർ, അരെ രിഷ്തേദാർ ബന്ധുക്കളെ കണ്ടുമുട്ടുന്നുണ്ട്. ആരൊക്കെ അവർ കണ്ടുമുട്ടി? ഹാലാജാൻ, ആപ്പ അല്ലേ, ഇങ്ങനെ കുറച്ച് രിഷ്തോദാറൊക്കെ നാം ലിഖിനെ കേലിയേ കഹാത്ത, കുറച്ച് ബന്ധുക്കളുടെ റിലേറ്റീവ്സിൻ്റെ പേരുകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ അല്ലേ. നിങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. നോക്കൂ, ബച്ചോ, റിലേറ്റീവ്സിൻ്റെ രിഷ്തേദാറൊക്കെ നാം നമ്മൾ ഉറുദുവിൽ കുറേ മനസ്സിലാക്കി. പിന്നീട് നാം ചെയ്ത വർക്ക് എന്താണ്? ഹാലാജാനും രാഗേഷും തമ്മിലുള്ളൊരു ഗുഫ്തകു. ഹാലാജാൻ ഓർ രാഗേഷ് കെ ധർമ്മിയ ഹോനേവാലിയേക്ക് ഗുഫ്തകു, അത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗുഫ്തകു ഒന്ന് ശ്രദ്ധിക്കൂ. ബച്ചോ, ഓർ ക്യാ താമാറക്കാം, പിന്നെന്തായിരുന്നു ഹമാരി സർഗർമി? ആ ഷാദി, ഷാദി ഷാദി സെ താല്ലുക്ക് രക്കിനെ വാലെ ചന്ദ് അൽഫാസ് ലിഖിയേ. നമ്മളൊരു പദസൂരനുണ്ടാക്കി, എന്നിട്ട് ഷാദി വിവാഹവുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ അല്ലേ, മെഹന്തി, ദുൽഹ, ദുൽഹൻ, ഷാമിയാന അല്ലേ, ഷാമിയാന പന്തൽ ഓർമ്മല്ലേ ജി. എന്നിട്ട് ഇൻ അൽഫാസ് കി മദദ് സെ ജുംലെ ബനാന, ഈ പദങ്ങളുടെ സഹായത്താൽ ജുംലകൾ ഉണ്ടാക്കി. നോക്കൂ, ആ പദസൂര്യനും അതുപോലെ ആ ജുംലകളുമൊക്കെ നമുക്കൊന്ന് ഒന്ന് ഓർമ്മിക്കാം, കാണാം.
प्यारे बच्चो അടുത്ത പാഠം ഏതായിരുന്നു കേലേൻ കൂതേൻ വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു അല്ലേ കളിക്കാം ചാടിക്കളിക്കാം എന്ന ഒരു പാട്ട് ആവോ ആവോ ബാഗ് മേ ജായേ ബാഗ് മേ ജായേ ജീ ബഹലായേ ചൽകർ ദേഖേ ഫൂൽ രംഗീലേ നീലെ പീലെ അല്ലേ ഞാനൊന്ന് പാടി നോക്കിയതാണ് നിങ്ങൾ വളരെ മനോഹരമായിട്ട് വ്യത്യസ്തമായ ശൈലിയിൽ നിങ്ങൾ പാടി നിങ്ങളുടെ പലരുടെയും പാട്ട് കേട്ടു കേൾക്കാൻ സാധിച്ചു വളരെ സൂപ്പറായിരുന്നു ഈ ഘട്ടത്തിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഈ സബക്കുമേ ഹമാരി സർഗർമി ഖ്യാതി എന്തായിരുന്നു സർഗർമി ആ ഹം ആവാസ് അൽഫാസ് ചുൻകർ ലിഖിനെ കി സർഗർമി അല്ലേ റൈമിംഗ് വേർഡ്സ് ഹം ആവാസ് അൽഫാസ് എഴുതാനുള്ള ഒരു വർക്കായിരുന്നു അത് നമ്മൾ ചെയ്തു പിന്നെയോ ബാഗി ഖൂബ്സൂറത്തി അല്ലേ തോട്ടത്തിൻ്റെ ഭംഗിയെ വിവരിക്കുന്ന ജുംലകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു ഓർ ഏക്ക് മൗസൂൻ മിസ്രെ അല്ലേ ഇതിനോട് തുല്യമായ അതിനോട് അതുപോലെ തോന്നിക്കുന്ന കുറച്ച് വരികൾ നിങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു വളരെ മനോഹരമായി നിങ്ങൾ ആ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് ആ വർക്കുകൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ ദേഖിയെ ഓർ പ്യാര പച്ചോ നെക്സ്റ്റ് പാഠത്തിൻ്റെ പേരെന്തായിരുന്നു ഹൈറത് സേഹേ സുഖമാണോ അല്ലേ ഓ മൊഡ്യൂൾക്ക് തസ്വീർ ദേഖിയേ ആ ക്യാ ഹേ ഏക്ക് ഡാക്ക് ബക്സ് അല്ലേ ഒരു പോസ്റ്റൽ പോസ്റ്റ് ബോക്സ് ഓർ ഉസ്കെ അന്തർ ഓർ ഉസ്കെ ഊപ്പർ ചിടിയ നിങ്ങളന്ന് ഇതിനുമായി ബന്ധപ്പെട്ട ഹയാലാത്ത് എഴുതി അല്ലേ നമുക്കൊന്ന് നോക്കാം നോക്കൂ ബച്ചോ കല്യാണ വീട്ടിലെ വിശേഷങ്ങൾ രാഗേഷ് തൻ്റെ ഭായിജാന് കത്തിലൂടെ അറിയിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ വളരെ കാരണം രാഗേഷിന് ഭയങ്കര സന്തോഷമായിരുന്നാണ് ഒറ്റക്കിങ്ങനെ ഇരിക്കുകയായിരുന്നു എപ്പോഴും പഠിക്കുക കളിക്കാൻ ഇജാസത്തില്ലാതെ നിൽക്കുമ്പോഴാണല്ലോ കല്യാണ വീട്ടിലേക്ക് പോയതും അടിച്ചു പൊളിച്ചതും അവിടെ നിന്ന് വന്ന് വിശേഷങ്ങൾ ഭായിജാന് ലെറ്ററിലൂടെ എഴുതി ആ ലെറ്ററാണ് നമ്മൾ പരിചയപ്പെട്ടത് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നന്നായി പഠിച്ചു അതിനുശേഷമുള്ള സർഗർമി എന്തായിരുന്നു കത്ത് കിട്ടിയ ഉടനെ ഭായിജാൻ എനിക്ക് SMS ബേജ അല്ലേ ഒരു SMS അയച്ചു ആ SMS എന്താണ് SMS-ലാകെ ഒന്നോ രണ്ടോ മൂന്നോ ജുംലകളേ ഉണ്ടാവുള്ളൂ അല്ലേ എന്താണ് എന്നൊരു സർഗർമി ഉണ്ടായിരുന്നു एक सरगर्मी वो था देखिए और उसके बाद जी
भाईजान की जवाबी हक्त भाईजान राकेश ने राकेश कत्तिंदे रु मरुबड़ी एलुदी आ मरुबड़ी एलुदुंबो राकेश ने सहायिक्कानुल्ला ओरु सर्गर्मी उंडायिरुन्नु अल्ले मरुबड़ी कत्त राकेश नुल्ला मरुबड़ी कत्त अदुम निंगल वळरे मनोहरमायिट्ट चेय्तु आ कत्तोन्नु इविडे परिचयप्पेडुकयाण राकेश के नाम भाईजान का जवाबी खत कासरगोड 18 जून 2014 प्यारे भाईजान आदाब आपका खत मिला मैं यहाँ ठीक हूँ मेरी पढ़ाई अच्छी चल रही है ये बात जानकर बहुत खुश हुआ कि खालाजान की बेटी की शादी हो गई और आप लोग वहाँ गए थे मेरा दुख ये है कि मैं आपके साथ न था मैं अगला महीना घर आऊँगा उसके बाद हम सबको एक साथ सब रिश्तेदारों के घर जाना है आपका प्यारा भाई राजू दोस्तों प्रियपट्ट कूट्टुकारे इत्रयुमाण आद्य यूनिटिल नम्म परिचयप्पेट्टत इनि नमुक्क पढ़िक्कानुल्लत अडुत्त यूनिट आण रण्डामत्ते यूनिट आण इतिनेक्काल मनोहरमाय पाठंगळाण അടുത്ത യൂണിറ്റിലുള്ളത് അതിലും പാട്ടുകളും അതുപോലെ കഥകളുമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂടുതൽ ആകാംക്ഷഭരിതരാക്കുന്ന കഥകളൊക്കെ അടുത്ത യൂണിറ്റിൽ ഉണ്ട് കഴിഞ്ഞ ഈ യൂണിറ്റിലെ പാഠങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ വളരെ മനോഹരമായി നിങ്ങൾ വർക്കുകൾ ചെയ്തതുപോലെ അടുത്ത യൂണിറ്റിലും നിങ്ങൾ വർക്കുകളൊക്കെ ചെയ്യാൻ മുന്നിൽ തന്നെ ഉണ്ടാവണം നിങ്ങളുടെ ഒന്നാമത്തെ പാഠം മുതലുള്ള വർക്കുകളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി ഓരോ പാഠം കഴിയുമ്പോഴും നിങ്ങളുടെ ഓരോ വർക്കും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് വരികയാണ് കൂടുതൽ മനോഹരമായിട്ട് വരികയാണ് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു നേരിട്ട് നിങ്ങളെ അഭിനന്ദനങ്ങൾ അർപ്പിക്കാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ട് പക്ഷേ അതിന് സാധിക്കാത്തത് കൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ ആ ഒരു കടമ നിർവഹിക്കുകയാണ് നിങ്ങൾക്ക് പ്രത്യേക നന്ദി ഞാൻ അർപ്പിക്കുകയാണ് മേ അപ്നെ ദിൽ കി ഗഹരായി സേ ആപ് ലോഗോങ്കോ ശുക്രിയ അദാ കർത്താ ഹൂ ഓക്കെ അടുത്ത ക്ലാസ്സിലെ വീണ്ടും കാണാം ശുക്രിയ ഖുദാ ഹാഫിസ് Thank you.